ഹായ് ഫ്രണ്ട്സ് വിജയ രമേശ് ലോകിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ ടിക്കറ്റ് ഫിനാലയുടെ നാലാമത്തെ ടാസ്ക് ദാ ആരംഭിച്ചിരിക്കുകയാണ് ടാസ്കിൻ്റെ പേര് ചാഞ്ചാട്ടം വെയിലായിരുന്നു കേട്ടോ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വന്ന സമയത്ത് അയ്യോ വെയിലത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു വെയിലും മഴയും കൊള്ളേണ്ടി വരും ഇത് അതിജീവനത്തിന്റെ പോരാട്ടമാണ് പിന്നിൽ നിൽക്കുന്നവർക്ക് മുന്നിലെത്താനുള്ള വഴിയാണ് അപ്പോൾ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ടാസ്ക് ലെറ്റർ വായിക്കാൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഗാർഡൻ ഏരിയയിൽ ദാ നാല് പെഡസ്റ്റൽ കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രോപ്പർട്ടിയും കൊടുത്തിട്ടുണ്ട് ഇന്ന് നാല് പടസ്റ്റലും കൂടെ രണ്ട് ചരടും കെട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ടാസ്കിൽ മത്സരിക്കുന്നവർ ഒരു ടീമിൽ നിന്ന് രണ്ട് പേര് നമുക്ക് വരാം അപ്പോൾ ആ രണ്ട് പേര് വന്നിട്ട് ഈ ചരട് പിടിച്ചു വലിച്ച് കുറച്ച് കട്ടകൾ കൊടുത്തിട്ടുണ്ട് ഈ റെഡ് മാർക്ക് ഉണ്ടല്ലോ ആ ചുവന്ന വരയുടെ നടക്ക് ആ കട്ടകൾ എടുത്ത് വയ്ക്കുക പക്ഷേ ആ സമയം തന്നെ ചരട് പിടിച്ചു വലിച്ച് ബാലൻസ് വേണം ബാലൻസ് നിലനിർത്തി കട്ടകൾ വെച്ച് പതുക്കെ പതുക്കെ എവിടെ പോകണം ബാക്കിലോട്ട് പോകണം ബാക്കിലും കട്ട വെച്ചിട്ടുണ്ട് അങ്ങനെ ആ കട്ടയും ചിരടി പിടിച്ച് വലിച്ചുകൊണ്ടുതന്നെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവയ്ക്കണം ഈ സമയത്തൊക്കെ ബാലൻസ് പിടിച്ച് നിർത്തുക ബാലൻസ് തെറ്റി ഈ കട്ട താഴെ പോയാൽ അവർ ഔട്ടാകും ബാലൻസ് തെറ്റി ഈ ടേബിളിൻ്റെ മുകളിൽ തന്നെ വീഴുന്നാൽ അവർക്ക് വീണ്ടും ഒന്നേന്ന് ടാസ്ക് ആരംഭിക്കും ഇതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്ന ടാസ്കിൻ്റെ പേര് ചാഞ്ചാട്ടം നമുക്ക് എന്താണ് വിശദമായി നോക്കാം ചാഞ്ചാട്ടൻ ടാസ്കിൽ ആദ്യം മത്സരിക്കാൻ വന്നിരിക്കുന്നത് നോറയും അർജുനുമാണ് കേട്ടോ എല്ലാവർക്കും ആദ്യം വരാൻ ഒരു മടിയാണ് നോറ തന്നെ വരുന്നുണ്ട് പക്ഷെ നോറ ഈ ടാസ്ക് നല്ലോണം ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് നോക്കാം ടാസ്ക് ആരംഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നിട്ട് ചരട് പിടിച്ച് വലിച്ച് ബാക്കിലോട്ട് പോയി ആ പെഡസ്റ്റൽ നിന്നും ഓരോ കട്ടയെടുത്ത് ചരട് കയ്യിൽ പിടിച്ച് തന്നെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കണം അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് മാർക്ക് ആ മാർക്കിൽ നിന്ന് തന്നെ കട്ട എടുക്കുകയും വേണം കട്ട വെക്കുകയും വേണം ഏന്തി വലിച്ചു വെക്കാനൊന്നും പാടില്ല അർജുന ആദ്യം അടിപൊളിയായിട്ട് വെച്ചിട്ട് വന്നിരുന്നു പക്ഷേ എന്ത് ചെയ്യാം അർജുന ഔട്ടായിപ്പോൾ നോറ ഈ സമയം സ്റ്റാൻഡായിട്ട് മൂന്ന് കട്ട വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മിനിറ്റും പതിനൊന്ന് സെക്കൻഡും കൊണ്ടാണ് നോറ മൂന്ന് കട്ട വെച്ചിരിക്കുന്നത് അർജുൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ബാലൻസ് പിടിച്ചു നിർത്തുന്നതനുസരിച്ചിട്ടാണ് കട്ടകൾ വിഴാതിരിക്കുന്നത് കുറച്ച് ബാലൻസ് തെറ്റിപ്പോയിട്ടാണ് അർജുന ഔട്ടായിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഋഷിയും നന്ദനയാണ് കേട്ടോ നന്ദനയും ഋഷിയും കറക്റ്റായിട്ട് നാല് ഘട്ടം വെച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് പിടിച്ച് തന്നെ നന്ദന രണ്ട് മിനിറ്റും മുപ്പത് സെക്കൻഡും എടുത്തിട്ടാണ് ബാലൻസ് നിലനിർത്തിയത് കേട്ടോ ഋഷിയാണെങ്കിൽ രണ്ട് മിനിറ്റും അമ്പത്തി സെക്കൻഡും വെച്ചിട്ടാണ് ഈ നാല് ഘട്ടകൾ വെച്ചിരിക്കുന്നത് ആദ്യത്തെ പട്ടസ്റ്റലിൽ നാല് ഘട്ടയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ നാല് ഘട്ടയും കൊണ്ട് എത്ര മിനിറ്റിനുള്ളിൽ വെക്കുന്നതിനനുസരിച്ച് ഗെയിം ചേഞ്ച് ചെയ്യും അതായത് ആദ്യം നാല് ഘട്ടം വെച്ചതിന് ശേഷം ചരട് ബാലൻസ് ചെയ്ത് രണ്ടാമത്തെ പട്ടസ്റ്റൻ്റ് അവിടെ പോയിട്ട് സമയമെടുത്ത് ഗെയിം കളിക്കും അതൊരു ഗെയിം ചേഞ്ച് വരും കേട്ടോ പക്ഷേ എന്തായാലും സായി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ നാലു കട്ട ആദ്യം വെച്ചു പെട്ടെന്ന് നേരെ ബാക്കിൽ പോയി അഞ്ചാമത്തെ ഘട്ടം എടുത്ത് ഫ്രണ്ടിലോട്ട് വരണം അതായത് ഈ ചരട് ബാലൻസ് നിലനിർത്തി തന്നെ പക്ഷെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇച്ചിരി ആവേശം കൂടി പോയി സായി ഔട്ടായിരിക്കണം മൊത്തത്തിൽ ഔട്ടായിപ്പോയി കേട്ടോ സിജു ആണെങ്കിൽ നാല് കട്ട വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റും ഇരുപത്തി മൂന്ന് സെക്കൻഡ് എടുത്തിട്ടാണ് നാല് കട്ട വെച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ടാസ്കുകൾ കേമന്മാരായ അഭിഷേകും ജിൻഡോയുമാണ് കേട്ടോ അഭിഷേക് അടിപൊളിയായിട്ട് നാല് കട്ട വെച്ചിട്ടുണ്ട് പതുക്കെ പതുക്കെ സമയം സമയമെടുത്ത് തന്നെ രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ജിൻഡ ഉണ്ടല്ലോ ആ നാല് കട്ട വെച്ചിട്ട് ബാക്കിൽ പോയി അഞ്ചാമത്തെ കട്ടയും എടുത്ത് ബാലൻസ് നിലനിർത്തി നിലനിർത്തി ഫ്രണ്ടിലോട്ട് വന്നു ജിൻഡപ്പൻ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർക്ക് മൂന്ന് മിനിറ്റ് ചിലപ്പോൾ അഞ്ചോ പത്തോ സെക്കൻഡ് ആയിരിക്കും അപ്പോൾ ആ സമയം കൊണ്ട് കൊണ്ടുവർക്ക് ടൈം മാനേജ് ചെയ്ത് ചരട് പിടിച്ച് വലിച്ച് അങ്ങനെ നിൽക്കും ഇതാ അഭിഷേക് അഭിഷേക് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു നാല് കട്ട വെച്ചിട്ട് ജിൻഡപ്പനും അഞ്ച് കട്ട വെച്ച് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് ജിൻഡപ്പൻ ജയിച്ചിരിക്കുകയാണ് ജിൻ്റെപ്പനാണെങ്കിൽ രണ്ട് മിനിറ്റും മുപ്പത്തഞ്ച് സെക്കൻഡും എടുത്തിട്ടാണ് അഞ്ച് കട്ട വെച്ചിട്ടുണ്ടായിരുന്നത് അഭിഷേക് നാല് കട്ടയാണ് വെച്ചത് അമ്പത്തഞ്ച് സെക്കൻഡ് എടുത്തിട്ടാണ് നാല് കട്ട വെച്ചത് എന്തായാലും ഇവരെ ഗെയിം കാണാൻ ഒരു ആവേശം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അതിനുശേഷം ശേഷം ലാസ്റ്റിൽ വന്നിരിക്കുന്നത് ജാസ്മിനും ശ്രീധു ആണ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നാല് കട്ടയും വെച്ചു പെഡസ്റ്റൻ്റെ ബാക്കിൽ പോയി ഒരു ധൈര്യം സമ്മതിച്ചേ പറ്റുള്ളൂ പക്ഷേ അഞ്ചാമത്തെ കട്ടയെടുത്ത് ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് കട്ടകൾ താഴെ വീണു താഴെ വീണെന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടിയുടെ പുറത്താണ് കേട്ടോ താഴെ വീണാൽ ഔട്ടാണ് പ്രോപ്പർട്ടിയുടെ പുറത്ത് വീണാൽ ഔട്ടല്ല പക്ഷേ വീണ്ടും ഇവർക്ക് ആ പെഡസ്റ്റൻ്റ് അവിടെ പോയി ചരണ്ടി പിടിച്ച് വിളിച്ച് ഒന്നേത് വെക്കാം അങ്ങനെ ശ്രീതു അറ്റംറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയം ജാസ്മിൻ നാല് കട്ട വെച്ച് പതുക്കെ പതുക്കെ ബാലൻസ് നിലനിർത്തി രണ്ടാമത്തെ പട്ടസ്റ്റന്റ് അവിടെ എത്തുന്ന സമയത്ത് മൂന്ന് മിനിറ്റായി അങ്ങനെ ജാസ്മിനും മൂന്നാം സ്ഥാനം വന്നിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരെ എത്ര കട്ടയാണ് എടുത്തിരിക്കണം എത്ര സമയത്തിനുള്ളിലാണെന്നും ഇവിടെ ബോർഡിൽ എഴുതണം അപ്പോൾ ആ സ്കോർ ബോർഡിൽ നോറയാണ് എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ റിസൾട്ടിൻ്റെ ടൈം വന്നിട്ടുണ്ട് ജിൻഡോ അഞ്ച് ഘട്ടം രണ്ട് മിനിറ്റും മുപ്പത്തഞ്ച് സെക്കൻഡും വെച്ച് ജിൻഡപ്പനാണ് ഈ ചാഞ്ചാട്ടം എന്ന ടാസ്കിൽ മൂന്ന് പോയിൻ്റ് നേടി ഒന്നാം സ്ഥാനം വന്നിരിക്കുന്നത് അഭിഷേക് നാല് ഘട്ടം വെച്ച് അമ്പത്തഞ്ച് സെക്കൻഡിൽ രണ്ടാം സ്ഥാനം വന്നിരിക്കുന്നു ജാസ്മിൻ നാല് ഘട്ട വെച്ച് ഒരു മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡും വന്ന് ഒരു പോയിന്റ് വാങ്ങിയിട്ട് ചാഞ്ചാട്ടം എന്ന ടാസ്കിൽ മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നു അങ്ങനെ ജിൻഡോയും അഭിഷേകും ജാസ്മിനുമാണ് ചാഞ്ചാട്ടം എന്ന ഈ ടാസ്കിൽ ചാഞ്ചാടി തിളങ്ങാൻ പറ്റിയിരിക്കുന്നത് ബാക്കിയുള്ള കണ്ടെല്ലാം ക്ലാപ്പൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു എന്തായാലും ആദ്യത്തെ ടാസ്ക് അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട് ജിൻഡപ്പൻ അടുത്ത ടാസ്കിൽ എന്താവും ഏതാവും ഒരു പിടിയില്ല നമുക്ക് കാത്തിരിക്കാം ഞാൻ റിവ്യൂ മേ വരാം അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നു വിജയ് രമേശ് വ്ലോഗിലെ ബിജി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് രാത്രിയുള്ള എപ്പിസോഡിന്റെ മേ വരാം അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നു വിജയ് രമേശ് വ്ലോഗിലെ ബിജി ബൈ ബൈ